നമസ്കാരം എല്ലാവർക്കും. സുഭാഷ് മാത്സ് ക്ലാസ്സിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ സ്വാഗതം. നമ്മൾ ഇന്ന് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്നവർക്ക് വേണ്ടി മാത്തമാറ്റിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. അതിൻ്റെ ആൻസറൊക്കെ നിങ്ങളുടെ കയ്യിൽ കാണും, ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നില്ല, 10 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. നിങ്ങൾക്ക് വളരെ എക്സാമിന് വരുന്ന ഉറപ്പായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇപ്പോൾ ഇങ്ങനത്തെ വീഡിയോസുകളൊക്കെ കുറവാണ് അല്ലേ? ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി നിങ്ങളെന്നും ആരും പരിഗണിക്കുന്നില്ല, ശരിയാണല്ലേ? ആ പരിപാടിയേ ഇല്ലല്ലേ, നിങ്ങൾ ഉണ്ടോയെന്ന് പോലും ആരും ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം അന്നും തരുന്നുണ്ട്, ഇപ്പോഴും പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് വീഡിയോ തരുന്നുണ്ട്. നമ്മുടെ എല്ലാ കാലത്തും എപ്പോഴും ഒരേപോലെ നിൽക്കാൻ ശ്രമിക്കും. എക്സാമിന് നിങ്ങൾക്ക് പ്ലസ് ടു വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകൾ, നല്ല ഷോർട്ട് വീഡിയോസുകളും ട്രിക്സുകളും എല്ലാം വെച്ച് ക്ലാസ്സുകൾ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിലോടൊന്നും ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സുകളെല്ലാം നല്ല സൂപ്പറായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങൾ എഴുതാൻ റെഡി ആയിക്കോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്ത് ബെൽ ബട്ടനൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണം. മറക്കരുത്, വീഡിയോസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെടരുത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടെക്സ്റ്റിലെ ഞാൻ പേജ് നമ്പറാണ് പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം എഴുതി എടുക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ പേജ് നമ്പർ എളുപ്പം എഴുതിക്കോണം കേട്ടോ. ഓക്കെ, പേജ് നമ്പർ 19 എക്സാമ്പിൾ 22. ഓക്കെ, അത് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് പേജ് നമ്പർ 23 എക്സാമ്പിൾ 26. ഓക്കെ, അപ്പോൾ രണ്ട് ക്വസ്റ്റൻസായി, ഈ രണ്ട് ക്വസ്റ്റൻസും പഠിച്ചു വേണം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ ആണ് കറക്റ്റ് വരുന്നത്. 40 മാർക്കിനുള്ള ഏകദേശം ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനോട് വരാം. തേർഡ് ക്വസ്റ്റ്യനിൽ പേജ് നമ്പർ 33 എക്സാമ്പിൾ 4. നെക്സ്റ്റ് പേജ് നമ്പർ 36 ക്വസ്റ്റ്യൻ നമ്പർ, അവിടെ എക്സാമ്പിളുണ്ട്. പേജ് നമ്പർ 34 എക്സാമ്പിൾ 7. എക്സാമ്പിൾ 7. അപ്പോൾ നമുക്ക് നാല് ക്വസ്റ്റ്യൻസുകൾ ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഗ്രാഫ് ആണ്. പേജ് നമ്പർ 41 സൈനും ഫങ്ഷൻ, ഓക്കെ, അല്ലെങ്കിൽ സിഗ്നം ഫങ്ഷൻ, അതിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് എക്സാമിന് വളരെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് പേജ് നമ്പർ 45 എക്സാമ്പിൾ 20 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ക്വസ്റ്റ്യൻ ഭയങ്കര ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് പേജ് നമ്പർ, ഇപ്പോൾ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ മുടങ്ങില്ല, 63. പേജ് നമ്പർ 63 ക്വസ്റ്റ്യൻ നമ്പർ 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് പേജ് നമ്പർ 73 ക്വസ്റ്റ്യൻ നമ്പർ 7 ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മുടെ ട്രിഗണോമെട്രി ആണ്. അപ്പോൾ 7 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസുകൾ ഇതേപോലെ വരും കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ, എല്ലാവരും കാത്തിരിക്കണം. നമ്മൾ ഉടൻ തന്നെ ക്ലാസ് തരും കേട്ടോ. നിങ്ങൾക്ക് ചെയ്ത് പോകാനൊക്കെ വളരെ ഈസി ആയിരിക്കും. ക്വസ്റ്റ്യൻ ഏതാ പഠിക്കണമെന്നുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കി തരാം. പേജ് നമ്പർ 94 ക്വസ്റ്റ്യൻ നമ്പർ 1 ഒന്ന് പഠിച്ചോ. അപ്പോൾ 8-ാമത്തേതായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. അപ്പോൾ 9-ാമത്തെ ക്വസ്റ്റ്യനായി. നെക്സ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇന്ന് ഞാൻ തരികയാണ്. കോംപ്ലക്സ് നമ്പേഴ്സിലെയാണ്. കോംപ്ലക്സ് നമ്പേഴ്സിലെ പേജ് നമ്പർ 103 എക്സാമ്പിൾ 5. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഇപ്പോൾ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും, അപ്പോൾ നമ്മുടെ പേജ് നമ്പർ ഞാനിപ്പോൾ 1 and 9 പറഞ്ഞാൽ 8-ാമത്തെയും 9-ാമത്തെയും, അത് പേജ് നമ്പർ 94 ആണ് പേജ് നമ്പർ പറഞ്ഞതെന്ന് തോന്നുന്നു. ഓക്കെ, അത് നമ്മുടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലെ രണ്ട് പ്രോബ്ലംസാണ്. പേജ് നമ്പർ 94, 1 and 9. ഓക്കെ ആണല്ലോ. അപ്പോൾ 10 ക്വസ്റ്റ്യൻസുകൾ തന്നിട്ടുണ്ട്, നിങ്ങളങ്ങോട്ട് ഇരുന്ന് പഠിക്കുക. ബാക്കി ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഉടൻ തന്നെ വരും. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസുകളും ഇങ്ങനെ ഒന്ന് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യാത്ത ഒത്തിരി കുട്ടികളുണ്ട്. പഠിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പഠിക്കും, പക്ഷേ ഏതൊക്കെ പഠിക്കണം എന്നുള്ള ഒരു ചെറിയ ഡൗട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം തരും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ 9846670854 വിളിച്ച് ചോദിച്ചാൽ മതി. നമുക്ക് പറ്റുന്ന പോലെ നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് മറക്കാവുന്ന ഷെയർ ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ കൂടെ പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകട്ടെ, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും അടുത്ത ക്ലാസ് കാണുന്നവരെ ബൈ.